നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം തനിക്കെതിരെ വലിയ ആക്രമണം നടന്നപ്പോഴും അമ്മ സംഘടനയിലെ ഒരാൾ പോലും തന്നെ പിന്തുണച്ചില്ല എന്ന പരിഭവവുമായി ഇടവേള ബാബു. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് 25 വർഷങ്ങൾക്ക് ശേഷം പടിയിറങ്ങുന്നതിന് മുൻപായി അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു ഇടവേള ബാബു കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. എന്നാൽ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇന്നസെൻറ്റും അടക്കം നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവർ വലിയ പിന്തുണയാണ് നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു. വലിയ പ്രതിസന്ധികളിൽ കൂടി അമ്മ കടന്നുപോയി. പലരും തന്നെ ബലിയാടാക്കി സമൂഹമാധ്യമങ്ങളിൽ അടക്കം വിമർശനം ഉന്നയിച്ചപ്പോൾ ഒരാൾ പോലും അതിന് മറുപടി പറഞ്ഞില്ല. അത്തരം കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട്. ഈ പദവിയിലിരിക്കുന്ന ആളിനു വേണ്ടി മറ്റുള്ളവരായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. വരുന്ന ഭരണസമിതിയിൽ ഉള്ളവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പിന്തുണ നൽകണമെന്നും ബാബു പറഞ്ഞു. താൻ പെയ്ഡ് സെക്രട്ടറിയാണെന്ന് ചില കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എനിക്ക് ശമ്പളം തരണമെന്ന് ആദ്യമായി പറഞ്ഞത് ജഗദീഷ് ശ്രീകുമാറാണ്. എന്നാൽ അക്കാര്യം മുന്നോട്ട് പോയില്ല. അതിനുശേഷം 9 വർഷം മുൻപ് മാത്രമാണ് 30,000 രൂപ വീതം അലവൻസ് തരാൻ തീരുമാനിക്കുന്നത്. പിന്നീട് കഴിഞ്ഞ ഭരണസമിതിയാണ് അത് 50,000 ആക്കി തന്നത്. അതിൽ 20,000 രൂപ ഡ്രൈവർക്കും 20,000 രൂപ ഫ്ളാറ്റിനും നൽകി. 10,000 രൂപ മാത്രമാണ് തൻ്റെ ഉപയോഗത്തിന് എടുത്തത്. താൻ കഴിഞ്ഞ തവണ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സംഘടനയ്ക്ക് 36 ലക്ഷം രൂപയും ഇത്തവണ 1 കോടി രൂപയും നീക്കിയിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. 6.5 കോടി രൂപയോളം സംഘടനയ്ക്കായി ബാക്കി വെച്ചിട്ടാണ് താൻ പടിയിറങ്ങുന്നത് എന്നും ബാബു ചൂണ്ടിക്കാട്ടി. താൻ പദവിയിൽ ഇരുന്നപ്പോൾ ഒരു ദിവസം പോലും മലയാള സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങിയിട്ടില്ല. നിർമ്മാതാക്കളും അഭിനേതാക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സിനിമ നിർത്തിവെക്കരുത് എന്നാണ് അഭിനേതാക്കളോട് പറഞ്ഞിട്ടുള്ളത് എന്നും ഇടവേള ബാബു പറഞ്ഞു. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ സിദ്ദിഖിനെ തെരഞ്ഞെടുത്തിരുന്നു. ഇടവേള ബാബുവിൻ്റെ പിൻഗാമിയായിട്ടാണ് സിദ്ദിഖ് എത്തുന്നത്. മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ കൂട്ടായ്മയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നടൻ സിദ്ദിഖിനെ ജനറൽ സെക്രട്ടറിയായി ഇന്ന് തെരഞ്ഞെടുക്കുകയായിരുന്നു. കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് സിദ്ദിഖിനെതിരെ മത്സരിച്ചത്. നടൻ ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ. നടി മഞ്ജു പിള്ളയും മത്സരരംഗത്തുണ്ടായിരുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനെതിരെ ബാബുരാജ് ജയിച്ചു. 337 പേരാണ് ഇന്നാകെ വോട്ട് ചെയ്തത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് എന്നും സൂചനയുണ്ട്. നിലവിലെ പ്രസിഡന്റായ നടൻ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും അനൂപ് ചന്ദ്രനും തമ്മിലായിരുന്നു മത്സരം. 11-അംഗ എക്സിക്യൂട്ടീവിലേക്ക് 12 പേരാണ് മത്സരിച്ചത്. അമ്മയുടെ ഭരണഘടന അനുസരിച്ച് ആകെയുള്ള 17 ഭാരവാഹികളിൽ 4 പേർ സ്ത്രീകളായിരിക്കണം എന്നാണ് നിബന്ധന. നടൻ മമ്മൂട്ടി UKയിൽ ആയതിനാൽ യോഗത്തിന് എത്തിയില്ല. വോട്ടിംഗ് 1 മണിക്ക് അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി വോട്ടിങ്ങിനായി എത്തിയിരുന്നു. അതേസമയം ജനറൽ സെക്രട്ടറി കസേരയിൽ ഇരുന്നത് എല്ലാവർക്കും വേണ്ടിയായിരുന്നു എന്നും ഇടവേള ബാബു നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വന്തം സന്തോഷത്തിനല്ല താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ചിലർ വളഞ്ഞിട്ട് ആക്രമിച്ചു. അന്ന് ഒപ്പമുണ്ടായിരുന്നവർ നിശബ്ദരായി നിന്നു. ആരിൽ നിന്നും ഒരു സഹായവും കിട്ടിയില്ല. പുതിയ ഭരണസമിതിക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടാവരുത്. ഭാരവാഹി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ താൻ പെയ്ഡ് സെക്രട്ടറിയാണെന്ന് വരെ ചിലർ പ്രചരിപ്പിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും വിടവേള പ്രസംഗത്തിലാണ് ഇടവേള ബാബു പറഞ്ഞത്.